ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളിങ്ങനെ സംസാരിച്ചിരുന്നു. വീട്ടിൽ സത്യം പറഞ്ഞാൽ എല്ലാവർക്കും കൂടെയുള്ള ഭക്ഷണവും ഇല്ല. അപ്പം നമ്മൾ വിചാരിച്ചെങ്കിൽ പുറത്തു പോയി ഭക്ഷണം കഴിക്കാമെന്ന്. അങ്ങനെ എല്ലാവരോടും ചോദിച്ചു എന്താണ് വേണ്ടത്. ഒറ്റ വാക്കിൽ ഉത്തരം വന്നു, കുഴിമന്തി. അപ്പം നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള അൽറീമിലേക്കാണ് നമ്മളെല്ലാം നടന്ന് മഴയും കൊണ്ട് പോകുന്നത്. തൊട്ടടുത്തായതുകൊണ്ട് തന്നെ നടന്നു പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവിടെത്തി കുഴിമന്തി ഓർഡർ ചെയ്തു. അങ്ങനെ കുഴിമന്തി വന്നു. ഈ ഒരു 9 മണി കഴിഞ്ഞാൽ ഇവിടെ അൽഫാം കിട്ടില്ല കേട്ടോ. നല്ല തിരക്കാണ്, നല്ല ഫ്രഷായിട്ട് സാധനം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇവിടുത്തെ മയണൈസും ചിക്കനും മന്തി റൈസൊക്കെ അടിപൊളിയാണ്. ഇവിടുന്ന് കഴിച്ചിട്ടുള്ളവർക്ക് അറിയാം. ഞങ്ങളിപ്പോൾ കഴിക്കാൻ വന്നിരിക്കുന്നത് തമ്മനത്തുള്ള അൽറീമിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിക്കനിൽ ബോണുള്ള പീസാണ്. അതിലാകുമ്പം എനിക്ക് ആ എല്ലിന്ന് ഇങ്ങനെ അടുത്തെടുത്ത പീസ് വളരെ സോഫ്റ്റ് ആണല്ലോ. എനിക്ക് ബ്രസ്റ്റ് പീസ് കഴിക്കാൻ ഭയങ്കര പാടാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട്. ഞാനുണ്ട്, പാറു, അപ്പു, മിയ, കല്ലു, അങ്ങനെ എല്ലാവരും കൂടെ നല്ല ടേസ്റ്റിന് കഴിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഏലക്ക ഞാൻ മാറ്റി വെക്കും. കാരണം ഏലക്ക കഴിക്കുമ്പോഴേ ഇങ്ങനെ കടി കൊള്ളുമ്പോൾ എനിക്ക് അത്ര ഇഷ്ടമല്ല. സൂപ്പർ റൈസാണ്. ഇവിടെ ഒരു തക്കാളി ചട്നിയും കൂടെ കിട്ടും കേട്ടോ, തക്കാളിയും മുളകും ഒക്കെ ഇട്ട്. അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു സാധനമാകുമ്പോൾ പിള്ളേർ വലിയ മടിയൊന്നും ഇല്ലാതെ കഴിച്ചോളൂ. ആംബിയൻസ് നോക്കി വരുന്നവരൊന്നും ഇങ്ങോട്ട് വരണ്ട കേട്ടോ. പ്രത്യേകിച്ച് തമ്മനത്തുള്ള അൽറീമിൽ നല്ല തിരക്കുമാണ്, അതുകൊണ്ട് നല്ല ബഹളമാണ്. പക്ഷേ നല്ല ഉഗ്രൻ ഫുഡാണ് കേട്ടോ. അപ്പോൾ ഞാൻ കഴിച്ച പ്ലേറ്റ് കണ്ടോ, ഈ എല്ല് മാത്രം കഴിക്കുന്നതുകൊണ്ടാണ് എൻ്റെ പ്ലേറ്റിൽ ഇത് ഇത്രേ എല്ല് ബാക്കി വന്നത്. അപ്പോൾ ചെറിയൊരു കമ്പാരിസൺ ഞാൻ നടത്തട്ടെ. ഞാൻ ഈ അടുത്ത ദിവസം സൂഫി മന്തി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളി അടിപൊളിയാണെന്ന് പറഞ്ഞു. അടിപൊളിയായിരുന്നു. ബീഫ് മന്തിയെ കഴിക്കാൻ ചെന്നെങ്കിലും അവിടുത്തെ ഇപ്പോൾ സാധനം തീർന്നു പോയി. ഇവിടെയും ആംബിയൻസ് വൈസ് നല്ല ബഹളമാണ് കേട്ടോ. അപ്പോൾ അത് നോക്കണ്ട. പക്ഷേ റൈസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തമ്മനത്ത് അൽറീമിലുള്ള റൈസാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. സൂഫിയിലെ അൽഫാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ എവിടെയെങ്കിലുമൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ. അങ്ങനെ ഇടയ്ക്കൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ പോകാറുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അവരുടെ ഒരു കമ്പനി ഉള്ളതുകൊണ്ട് സന്തോഷം, നമുക്കും സന്തോഷം. അങ്ങനെ നല്ല ചൂട് ചോറ് വാരിത്തുന്നു. എൻ്റെ ഇടയ്ക്ക് പാറുന്നൊരു കരച്ചിലൊക്കെ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. നല്ല യാത്രകൾ പോവുക, ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുക, എല്ലാവരും കൂടി ഒത്തുചേർന്ന് സന്തോഷമായിട്ടിരിക്കുക, അതല്ലേ വലിയ കാര്യം. താങ്ക് യു.